യെസ്, നമസ്കാരം. ഞാൻ എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയിൽ ഡെർമോവേറ്റ് ക്രീമിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനെ, ആ ക്രീം ഏതാണ്, ആ ക്രീമിൻ്റെ പിന്നെ ക്രീമിനെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. അത് കുറേ പേര് മെയിൽ അയച്ചിട്ടുണ്ട്, കുറേ പേര് നേരിട്ട് വിളിച്ചിട്ട്, പല സ്ഥലത്തു നിന്നാണ് ഒരുപാട് സംശയങ്ങളായിട്ട് വന്നത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ക്രീം അത് ഇതാണ്, ഡെർമോവേറ്റ് ക്രീം. അതാണ് ഗ്രീനും ഒരു വൈറ്റും ഒക്കെയുള്ള ഒരു ഇത്. ഈ പലരും അത് ഡെർമോവേറ്റ് ക്രീം എന്ന് പറഞ്ഞുണ്ട് അയച്ചു തന്നു, എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറും വൈറ്റും ഒക്കെ ഉള്ളതാണ്. അത് ഡെർമോവേറ്റ് ക്രീം അല്ല, അത് ഡെർമോവേറ്റ് ഓയിൽമെൻ്റ് ആണ്. ഞാൻ അതിനെ പറ്റിയല്ല പറഞ്ഞത്, ഞാൻ ഇതിനെ പറ്റിയാണ് പറഞ്ഞത്, ഡെർമോവേറ്റ് ക്രീമിനെ പറ്റി. ഇത് ഒരു 30 ഗ്രാമിൻ്റെ ക്രീമാണിത്. ഇത് എൻ്റെ സുഹൃത്തിന് ദുബായിന്ന് വാങ്ങിയതാണ്. സുഹൃത്തിന് ദുബായിന്ന് വാങ്ങിക്കൊടുത്തതാണത്. ഒരു സുഹൃത്ത് തന്നെ വാങ്ങിക്കൊടുത്തതാണത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 790 ഫിൽസാണ്. അതായത് നാട്ടിലെ നോക്കുകയാണെങ്കിൽ ഒരു 200 രൂപ വരുന്ന ആ ഒരു റേഞ്ചിലുള്ളത്, അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ പലരും പിന്നെ ചോദിച്ചൊരു ചോദ്യം, ഇത് എവിടെ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ കുവൈറ്റിൽ ഇപ്പോൾ കിട്ടുക, ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഞാനിപ്പോൾ അന്വേഷിച്ച് കഴിയുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഒത്തിരി കുറവാണ്, ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ ഓയിൽമെൻറ്റ് കിട്ടും, ഡെർമോവേറ്റ് ഓയിൽമെൻറ്റ് കിട്ടും. പക്ഷേ അതിനെ പറ്റി അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിനാണ് എന്നോട് പറയുന്നത്, ഞാൻ അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ദുബായിൽ അത് കിട്ടുന്നുണ്ട്, ദുബായിൽ കിട്ടും. പിന്നെ സൗദിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്തു നിന്നും, യൂറോപ്പിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മാനുഫാക്ചറർ എന്ന് പറയുന്നത് UK ബേസ്ഡ് ഒരു കമ്പനിയാണ്, ഗ്ലാക്സോ ഓപ്പറേഷൻസ് UK ലിമിറ്റഡ് എന്ന് പറയുന്നത് UK ബേസ്ഡ് ഒരു കമ്പനിയാണിത്. അപ്പം പക്ഷേ അവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, പിന്നെ ഇത് നാട്ടിൽ കിട്ടുമെന്നുള്ളത്, ഇത് നാട്ടിൽ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടില്ല. ഞാൻ കേരളത്തിൽ മാത്രമേ അന്വേഷിച്ചുള്ളൂ, അപ്പോൾ അത് കിട്ടില്ല. അപ്പം കുറേ പേര് അന്വേഷിച്ചിരുന്നു നാട്ടിൽ, അതങ്ങനെ കിട്ടിയതായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ അന്വേഷിച്ചിട്ടും അവിടെ ഈ സാധനം കിട്ടാനില്ല. അപ്പോൾ പിന്നെ കുറേ പേര് അന്ന് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ക്രീം ചോദിച്ചിരുന്നു, ഞാൻ പറഞ്ഞിട്ടായിരുന്നു കൊടുക്കാം. ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഞാൻ DHL അന്വേഷിച്ചു, ഇത് കൊറിയർ അങ്ങനെ അയക്കാൻ പറ്റുന്നു. പക്ഷേ പിന്നെ മെഡിസിനോ ഇതുപോലെയുള്ള ക്രീമുകളൊന്നും കൊറിയറായിട്ട് അവരെടുക്കില്ല, DHL ആരും ഒന്നും എടുക്കില്ല. അത് വല്ല ലീഗൽ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് നാട്ടിൽ പോകുന്നവർക്ക് പോകുന്നവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇത് അവിടെ എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ളവർക്ക് ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ, കാരണം കൊണ്ടുപോകുന്നവർ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാക്സിമം കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ ഞാൻ എത്തിച്ചത്. പിന്നെ കൊറിയർ കമ്പനിക്കാർ കൊണ്ടുപോകുന്നുണ്ട് സുഖമായിരുന്നു, ഇതൊന്നൊക്കെ അയച്ചുതരാമായിരുന്നു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇനി നാട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ അയക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ തരാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഈ ഒരു ക്രീമിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ കളർ നോക്കുക, ഈ ഒരു ബ്രൗൺ കളറല്ല, അത് ഗ്രീൻ കളറാണ്. ഗ്രീനും വൈറ്റും തമ്മിലുള്ളൊരു ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ കുവൈറ്റിൽ കിട്ടാൻ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ അന്വേഷിച്ചിട്ട് ഇത് കിട്ടുന്നില്ല, ഇപ്പോൾ ഇത് കിട്ടാനില്ല. ഇതിപ്പോൾ ഞാൻ ഇതെൻ്റെ സുഹൃത്തിൻ്റെ ഇന്ന് സുഹൃത്തിൻ്റെ ദുബായിൽ നിന്ന് അവൻ ഇവിടെ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ദുബായിൽ നിന്നൊരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് ഈ സാധനം അവന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെയും കുറേ സംശയങ്ങൾ അതിൽ ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടി പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഇനിയുള്ള എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ കമൻ്റ് ആയിട്ട് അയച്ചാൽ ഞാൻ അതിൻ്റെ മറുപടി ഞാൻ പറയാം. ഇതാണ് അപ്പോൾ ഇത്രയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഞാൻ ബാക്കിയുള്ള കമൻറ്റ് നോക്കിയിട്ട് ബാക്കി അതിൻ്റെ ആൻസറൊക്കെ ഞാൻ കമൻ്റായിട്ട് തരാം. ഓക്കെ, ബൈ.